ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സംതിങ് ഇൻ നനക്ക. അപ്പോൾ ഇന്ന് ഞാനൊരു ഫോം ഷീറ്റിംഗ് കൊണ്ട് ഒരു ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് എളുപ്പത്തിൽ പറഞ്ഞുതരാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് മേടിച്ചിരിക്കുന്നത്. പിങ്ക് ഷെയ്ഡാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് എളുപ്പം കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെ നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഗ്ലിറ്ററും പേപ്പറിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന ഈ വൈറ്റ് കളറ് പീല് ചെയ്യുമ്പോൾ അതിനകത്ത് ഗം ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഗമ്മിൻ്റെ യൂസേജ് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് 4 സെൻറ്റിമീറ്റർ ഒന്ന് അളന്നിട്ടോ ഒരു സ്ട്രെയിറ്റ് ലൈൻ നീളത്തിൽ വരയ്ക്കണം. 4 എന്നുള്ളത് നമുക്ക് 6 ആക്കാം, 7 ആക്കാം, 8 ആക്കാം. ആ നമ്മുടെ ഫ്ലവറിൻ്റെ ആ പെറ്റലാക്കുന്ന ഭാഗമാണ്. അപ്പോൾ അത് എത്ര കൂട്ടുന്നോ അത്രയും ഭംഗിയിൽ അത് കിട്ടും. അപ്പോൾ ഞാൻ എനിക്കിവിടെ ചെറിയ ഫ്ലവർ മതിയായിരുന്നു, അതുകൊണ്ടാണ് 4 സെൻറ്റിമീറ്റർ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നീളത്തിൽ വരച്ചു, അത് നമ്മളത് കട്ട് ചെയ്തെടുക്കുക. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാദ്യം മടക്കുക, നടുക്ക് വെച്ചിട്ടൊന്ന് മടക്കി കൊടുക്കുക. ഫുൾ അതൊന്ന് മടക്കി അവിടെ ഒരു ജസ്റ്റ് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മടക്കിയ ഭാഗത്ത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് തുടക്കത്തിൽ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കളയാം. ബാക്കി ഫുൾ ഇതേപോലെ ചെരിച്ച് ചെരിച്ച് തന്നെ കട്ട് ചെയ്യുക. ഏകദേശം ഒരേ ലെവലിൽ കട്ട് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ കട്ട് ചെയ്ത് തുമ്പത്തേട്ട് കയറി പോകരുത്, അന്നേരം അവിടെ നിന്ന് അത് സെപ്പറേറ്റ് ആയി പോവും. അപ്പോൾ ഒരു 1.5 സെൻറ്റിമീറ്റർ ഇട്ടതിന് ശേഷം വേണം നമ്മൾ വെട്ടി ഇതേപോലെ ചെയ്യാൻ. ഇതായിരിക്കും നമ്മുടെ ഫ്ലവറിൻ്റെ പെറ്റലാവുന്നത്. ഇപ്പോൾ ഫുൾ ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ, പല കളർ ഫോം ഷീറ്റൊക്കെ മേടിച്ച് ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഹെയർ ബാൻഡ്, കുട്ടികൾ വയ്ക്കുന്നതും മുതിർന്നവർ വയ്ക്കുന്നതും ടൈപ്പുള്ള ഹെയർ ബാൻഡ്, ഹെയർ സ്ലേഡ് അങ്ങനത്തേലൊക്കെ നമുക്കിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ബാൻഡൊക്കെ ആണെങ്കിൽ നമുക്ക് സ്വയം തന്നെ അതിനകത്ത് ഡെക്കറേറ്റ് ചെയ്യാമല്ലോ. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പല ഡ്രസ്സിൻ്റെ ഒപ്പം പല ഹെയർ ബാൻഡ് വയ്ക്കാണ്ട് അല്ലെങ്കിൽ മേടിക്കാണ്ട് ഇതേപോലത്തെ ഫോം ഷീറ്റൊക്കെ മേടിക്കുകയാണെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇമേജസ് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ ബാൻഡൊക്കെ, പ്ലെയിൻ ബാൻഡൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഉണ്ടാക്കി നമുക്ക് വയ്ക്കാം. അങ്ങനെ അത് ലാസ്റ്റ് വരെ കട്ട് ചെയ്യുക. ലാസ്റ്റ് വരുന്നത് വേണമെങ്കിൽ വെട്ടിക്കളയാം. അപ്പോൾ ദാ ഇങ്ങനെ നമ്മൾ ഫുൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആ മേലത്തെ വൈറ്റ് കളർ അങ്ങ് പീല് ചെയ്ത് കളയാം. ദാ അത് ഫുൾ അപ്പോൾ പശയായിരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ മുറിക്കാത്ത ആ ഭാഗം കുറച്ച് ബാക്കിലായിട്ട് ഒരു പീസ് എടുത്തിട്ട് കുറച്ച് ബാക്കോട്ട് നീക്കിയിട്ട് നമ്മൾ ആ മുറിക്കാത്ത ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് ബാക്കോട്ട് മാറ്റിയിട്ട് വേണം അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ആ ഫ്രണ്ടിൽ ഇത്തിരി ഇരിക്കണത് അത് ഇങ്ങനെ അതിൻ്റെ മേപ്പോട്ട് ഒട്ടിച്ച് വയ്ക്കുക. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഫെവി ബോണ്ടാണ് എടുത്തിരിക്കുന്നത്. ഫെവി ബോണ്ടിന് പകരം നമുക്ക് ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇങ്ങനെ നമ്മൾക്ക് ഇത് റോൾ ചെയ്തെടുക്കണം. നമ്മൾ റോൾ ചെയ്യുമ്പോൾ തന്നെ ഗം പരറ്റി പരറ്റി തന്നെ കൊടുക്കുക. അങ്ങനെ അത് ഫുൾ റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ആ മേൽഭാഗം നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ഭാഗം തമ്മിൽ ഒട്ടാണ്ട് നോക്കുക. അപ്പോൾ ഇതേ ഗം തന്നെ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നമുക്ക് എവിടെയാണോ വയ്ക്കേണ്ടത്, നമുക്ക് എവിടെയാണോ ഡെക്കറേറ്റ് ചെയ്യേണ്ടത് അവിടെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിങ്ങനെ ഒട്ടിച്ച് വരിക. ലാസ്റ്റ് ആകുമ്പോൾ കുറച്ച് അധികം തന്നെ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതാ സെക്യൂറാക്കി വയ്ക്കുക. ഇത് നമ്മുടെ ഫ്ലവർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ലീഫ് അത് നമുക്ക് അല്ലെങ്കിൽ അതിൻ്റെ പെറ്റലെന്ന് ഉദ്ദേശിക്കുന്നത് ഒന്ന് പുറത്തേക്ക് ഇങ്ങനെ തള്ളി കൊടുക്കാം. പതിയെ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റത് തമ്മിൽ ഒട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ അമർത്തുന്നതിനനുസരിച്ച് ഫ്ലവറിൻ്റെ അത് ഭംഗിയായിട്ട് വരും. അപ്പോൾ ഇത് എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്നതാണ്, കുട്ടികൾക്കൊക്കെ എളുപ്പം ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടിയ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.